നമസ്കാരം മെയ് മാസം തുടങ്ങുന്നത് തന്നെ തൊഴിലാളി ശക്തിയുടെ ഗരുമയും പെരുമയും വിളിച്ചോതിക്കൊണ്ടാണ് കേരളം ഭരിക്കുന്ന സി പി എമ്മും അതിന്റെ തൊഴിലാളി സംഘടനയായ സി ഐ ടി ആവേശത്തോടെ പ്രസംഗിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും അമേരിക്കയിലെ ചിക്കാഗോ തെരുവേദികളിൽ ചോരൊഴുക്കിയ തൊഴിലാളികളുടെ അവകാശ സമരത്തെ എന്നാൽ ചെയ്ത ജോലിയുടെ ശമ്പളം കിട്ടാത്ത കെ തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടക്കുകയാണ് ഈ സർക്കാർ അങ്ങനെ മാത്രമല്ല ശമ്പളത്തിനായി തൊഴിലാളികൾ സമരം ചെയ്തു എന്നതിന്റെ പേരിൽ അവരോട് പ്രതികാര നടപടികൾ സ്വീകരിക്കുകയുമാണ് എത്ര നല്ല തൊഴിലാളി സ്നേഹ പാർട്ടിയും അവർ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പൂട്ടുന്നതിന് മുമ്പ് ആ തൊഴിലാളികൾക്ക് എന്ന് ആദ്യം ചോദിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എ കെ ഗോപാലൻ എന്ന എ കെ ജി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൽ നിന്നും കോഫി ബോർഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം ചോദിച്ചു വാങ്ങാനുള്ള ആർജവം എ കെ ജിക്കും ഒട്ടും ശക്തമല്ലാത്തൊരു പാർട്ടിയുടെ ശക്തനായ നേതാവിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാനുള്ള ജനാധിപത്യ മര്യാദ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്ത് ഇന്ത്യൻ കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തെ കെ സെൻട്രൽ ഡിപ്പോയുടെ തൊട്ടടുത്ത് തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് കെ എസ് ആർ ടി സി തൊഴിലാളികൾ മുഖമുയർത്തി ഒന്ന് നോക്കണം എന്നിട്ട് സി പി എം സർക്കാർ അടച്ചുപൂട്ടാൻ വ്യഗ്രത കാട്ടുന്ന പൊതുഗതാഗത സംവിധാനത്തെ തങ്ങൾക്ക് വിട്ടു നൽകാൻ സർക്കാരിനോട് തൊഴിലാളികൾ ആവശ്യപ്പെടണം കേരളത്തിൽ തന്നെ സഹകരണ മേഖലയിൽ വളരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സഹകരണ മോട്ടോർ സംഘങ്ങൾ ഉണ്ടെങ്കിലും ൾക്ക് ഊർജമാകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂൺ ഇരുപത്തി അഞ്ച് ബാംഗ്ലൂരിലെ കബൺ പാർക്കിൽ ഓൾ ഇന്ത്യ കോഫി ബോർഡ് ലേബർ യൂണിയന്റെ യോഗം നടക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ യോഗത്തിൽ പങ്കെടുക്കുന്ന തങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലി ഏതാനും ദിവസങ്ങൾക്കകം നഷ്ടപ്പെടാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലെ കോഫി ബോർഡ് നേരിട്ട് നടത്തിയിരുന്ന കോഫി ഹൗസുകളുടെ ശൃംഖല അടച്ചുപൂട്ടി അവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കമായിരുന്നു യോഗത്തിന്റെ അജണ്ട കോഫി ഹൗസുകൾ ഇന്ത്യൻ നഗരങ്ങളിൽ ആഴത്തിൽ വേരൂന്നിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് പെട്ടെന്ന് കോഫി ബോർഡ് പിരിച്ചുവിടാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് ഇന്ത്യയിലെ കാപ്പി വിപണിയെ താങ്ങി നിർത്താൻ രൂപീകരിച്ച കോഫി ബോർഡ് അതിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നതായിരുന്നു അടച്ചുപൂട്ടലിന് നൽകിയ ഒരു വിശദീകരണം രാജ്യത്ത് ഇനി കാപ്പി പ്രചരിപ്പിക്കാൻ ഒരു ബോർഡിന്റെയോ അതിന് കീഴിൽ കോഫി ഹൗസുകളുടെയോ ആവശ്യമില്ല എന്ന അപ്രതീക്ഷിത തീരുമാനം ആശങ്കയിലാക്കിയത് അന്ന് കോഫി ഹൗസുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരത്തോളം വരുന്ന സാധാരണ ജീവനക്കാരെയാണ് കോഫി ഹൗസ് നഷ്ടത്തിലാണെന്ന ഓഡിറ്റ് കണക്കുകൾ അടിസ്ഥാനമാക്കി അവ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള ശുപാർശ ആദ്യമായി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ ശുപാർശ കോഫി ബോർഡ് തത്വത്തിൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിലവിൽ വന്ന തോട്ട വ്യവസായ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഈ തീരുമാനത്തിന് ബലമേകുന്നവയുമായി കാപ്പി വ്യവസായത്തെ പ്രചരിപ്പിക്കാൻ സർക്കാർ ചെലവിൽ കോഫി ഹൗസുകൾ നടത്തിക്കൊണ്ടുപോകേണ്ടതില്ല ഇത്തരം സ്ഥാപനങ്ങൾ നന്നായി നടത്താനാകുക കച്ചവടക്കാർക്കാണ് അതിനാൽ കോഫി ഹൗസുകൾ വ്യവസായികൾക്ക് കൈമാറണം ഇത്രയുമായിരുന്നു പ്രധാന നിരീക്ഷണങ്ങൾ വെബ് ഡെസ്ക് തത്വമി ന്യൂസ്